അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽ മർഅത്തു സ്വാലിഹ, സജ്ജന പെണ്ണ് ആറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ അത് നമുക്ക് വഴിപാട്ടി തന്നത്. ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. മുന്നുൽ മാദരി മഹിളയറുൻ ചെന്ന് ചെമ്മ ക്ലാസ് എടുത്തപ്പാ ഈ ഹദി ഇതെല്ലാം വിശാലമായി ചെന്നത്. ഇവിടെ ഇസ്ലാം മത്തു സ്ത്രീൻ ചൊള്ള വിഷയങ്ങൾ ചൊള്ളതുകൊണ്ട് തെല്ല് സ്പർശിച്ചിട്ട് മാത്രമാണ് പോയോണ്ടുള്ളത്. അൽമർഅത്തു സ്വാലിഹ, സജ്ജന പെണ്ണാറ്. സ്വാലിഹാത്തായ പെണ്ണ് ഭർത്താവോടെ അനുസരിക്കട ഉള്ളാണ്. ഭർത്താവില്ലാത്തപ്പ ഉള്ള ശരീരവും സമ്പത്തും കാക്കിടങ്കെത്ത പെണ്ണാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇലാണ് അള്ളാഹു ചൊല്ലെ. അള്ളാഹുടെ ശറ നിയമങ്ങൾ അതരമേൽ നേരെ ചൊവ്വേ നിക്കിടങ്കെത്ത പെണ്ണ് അള്ളാഹുടെയും ഭർത്താവുടെയും അനുസരിക്കട ഉള്ളാണ്. ഗുഹ്യസ്ഥാനത്തെയും ഭർത്താവുടെ സമ്പത്തിനെയും കാക്കിടങ്കെത്ത നല്ല പെണ്ണാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പാട്ട് അൽമർ الصالحه وقال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم تنگ چول دنیا كلها متاع وخير متاع الدنيا المراه الصالحه دنیا ومتم سرقوان چرکان دنیا ولുള്ളതെല്ലാം അതേ സമയത്ത് അതിൽ ഖൈറായത് സാലിഹത്തായ പെണ്ണാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. മസ്തഫാദ المؤمن بعد تقوى الله خيرا له من زوجه صالحه. ഒരു മുഅ്മിനായ ആൾ അള്ളാഹുടെ തഖ്വ കഴിഞ്ഞാൽ പിന്നെ അവന് ഏറ്റവും ഖൈറായി കിട്ടുകയുള്ളത് സ്വാലിഹത്തായ പെണ്ണാണ്. അവളൊട്ടി അവനെന്തും കൽപ്പിച്ചെങ്കിൽ അവൾ അനുസരിക്കടാൾ. അവളെ നോക്കിയെങ്കിൽ ഓന് വലിയ ഖുശിയാവും സന്തോഷമാവും. എന്തും ചൊന്നെങ്കിൽ അവൾ നടപ്പിലാക്കടാൾ. അവളുടെ മുട്ടത്തെ ഓൺ ഗായിബായ അവൻ ഇല്ലാണ്ടായെങ്കിൽ ഉള്ള ശരീരത്തെയും സമ്പത്തിനെയും കാക്കിടാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇങ്ങനെയെല്ലാം ആക്കട പെണ്ണുക എത്ര വലിയ ഓഫറാണ് കൊടുത്തത്. അവൾ സ്വർഗത്തിൽ പോണ്ടാളുണ്ടാണ്. ഇമാം ഗസ്സാലി റഹിമഹുല്ല നസീഹത്തുൽ മുലൂക്ക് ചൊല്ല കിതാബിൽ 10 സൈസ് പെണ്ണിങ്ങളെ വിശദീകരിക്കട്. അത് മുന്നൽ വിശാലമായി ചെന്നിർ. 10 ടൈപ്പുടെ പെണ്ണിങ്ങ ഉള്ള ആറുണ്ട്. ഓരോ പെണ്ണിങ്ങക്കും ഓരോ ജീവിയുടെ സ്വഭാവമാണ്. ഒന്നാമത്തെ പെണ്ണുടെ ഭഗ്യച്ചൊള്ളെ അവളുടെ സ്വഭാവം പന്നിയുടെ സ്വഭാവമാണ്. തിന്നിരെ പള്ള നുറക്കടെ, അതല്ലാത്ത വേറെ ഒന്നുമില്ല. പാത്രങ്ങൾ പൊടിയാക്കടെ, ജാഗ്രതാൻ ചൊല്ല വിഷയമല്ല. എവിടെയൊക്കെ പോകണ്ടേ? എന്തുമില്ല. നിസ്കാരം നോമ്പോ അങ്ങനത്തെ വിഷയമേ ഇല്ല. നിസ്കരിച്ചം കൈത്തി ഇല്ലം കൈത്തി ഒട്രാസി ഒട്രാസ്. മക്കളെ ശ്രദ്ധിക്കില്ല, ഞങ്ങളെ തർബിയത്താക്കില്ല, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പാട്ടില്ല, ഇൽമ പഠിപ്പാട്ടില്ല, ഒട്രാസിയാണ്. മോശമായ വസ്ത്രങ്ങളാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്, മോശമായ വാസനയാണ്. ഇങ്ങനത്തെ പന്നിയുടെ സ്വഭാവമാണ്. ചുറ്റുഭാഗത്തുള്ള സ്ത്രീകളെ നോക്കിയെങ്കിൽ 10 ടൈപ്പുള്ള 10 ജീവിയുടെ സ്വഭാവമുള്ള പെണ്ണിങ്ങുള്ളാറ് ചൊള്ളത് സുബ്ഹാനല്ലാഹ്. 5-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ഇമാം ഗസ്സാലി റഹിമഹുല്ലയാണ്. വലിയ മഹാനാണ് ഇമാമുൽ ഗസ്സാലി റഹിമഹുല്ലയാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഈ 10 ജീവിൽ ഏത് സ്വഭാവം നക്ക് വേണോണ്ട് ഓരോ പെണ്ണുകും ഐക്യാക്കുക. 2-ാമത്തെ പെണ്ണുടെ സ്വഭാവം മങ്കട സ്വഭാവമാണ്. നല്ല കളറുള്ളെങ്കിൽ നല്ല 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 വസ്ത്രം ധരിക്കട്, ആഭരണങ്ങൾ ധരിക്കട്. സുബ്ഹാനല്ലാഹ്. ബംഗാറും വെള്ളിയും പോയോണ്ടേക്കിടെ ഏത് അഞ്ഞ ഇഞ്ഞ ഒട്രാസി ഉള്ള ആഭരണങ്ങൾ ചേഞ്ച് ആക്കുന്നതും അത് ഇടുന്നതും പുതിയത് ധരിക്കുന്നതും ഓരോ പക്ക ജ്വല്ലറിക്കും പോണ്ടതും ഇറങ്ങുന്നതും പണ്ടതും ഇതല്ലാത്ത വേറെ സ്വരം എന്തുമില്ല. അവളുടെ സമകാലികരായ പെണ്ണിങ്ങളെ മേൽ ഓൾ പുറന്നടിക്കുന്നുണ്ടോ? തൻ്റെ വസ്ത്രം നോക്കൂ, തൻ്റെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ നോക്കൂ. ഓൾ വലിയ ആളായി നടക്കണമെങ്കിൽ പെണ്ണാണ് അങ്ങനത്തെ. ഇത് മാത്രം ചിന്ത ഉള്ളെങ്കിൽ പെണ്ണ്. 3-ാമത്തെ സ്വഭാവം നായുടെ സ്വഭാവമാണ്. ഭർത്താവും ഇത്തു മുണ്ടിയാണ്ടായെങ്കിൽ ഭർത്താവുടെ മുഖത്തെ മേൽ ചാടി പൂളെങ്കിൽ പെണ്ണാണ്. അതേസമയത്ത് ഭർത്താവുടെ കീശ നിറഞ്ഞിട്ട് കണ്ടെങ്കിൽ ഭർത്താവുടെ അവ നല്ല ഖൈറിലും ന്യാമത്തിലും നിറഞ്ഞിട്ടുണ്ടായെങ്കിൽ ഭർത്താവുടെ വലിയ ആദരിക്കടാൾ. അല്ലെങ്കിൽ നായുടെ പോലെ അവൻ്റെ മുഖത്ത് ചാടി പോകുന്നു ചീത്ത ചൊള്ളാൾ അങ്ങനത്തെ പെണ്ണാണ്. 4-ാമത്തെ പെണ്ണുടെ സ്വഭാവം പാമ്പുടെ പോലെയാണ്. നല്ല സംസാരമാണ് ഭർത്താവോട് ഒട്ടിയ ഭർത്തേ, പക്ഷേ ഉൽഗത്തിൽ ഷർറ് മറച്ചു വെക്കണമെങ്കിത്ത പെണ്ണാണ്. ഭർത്താവ് ഒരു ഖൈറും കാണില്ല, പാമ്പു അതിലെ തുടവ് നല്ല മിൻസമാണ് തടി, പക്ഷേ കാത്തിലുൺ സുമുഹ അതിലെ വിഷം കൊല്ലുറതാണ്. അങ്ങനത്തെ പെണ്ണിങ്ങം ഉള്ളാർ. 5-ാമത്തെ പെണ്ണ് അവളുടെ സ്വഭാവം തട്ടുകുതിര പോലെയാണ്. കുതിരയും അതുപോലെ കത്തയും കൂടി ജനിക്ക് കൂടിയിട്ടുണ്ടാവുടെങ്കിത്ത ഹേസരകത്തെ. സുബ്ഹാനല്ലാഹ്. അത് വലിയ സ്വയം ഉള്ള സ്വഭാവം എന്തിനാണെന്ന് സ്വന്തം അഭിപ്രായം മാത്രമാണ്. സ്വന്തം അഭിപ്രായം കൊണ്ട് സന്തോഷിക്കണമെങ്കിത്ത പെണ്ണാണ്. വേറെ ആരൊട്ടി അഭിപ്രായം കേൾക്കല ഓളെ ഒരു തർക്കിക്കണമെങ്കിത്ത സൈസിറ പെണ്ണാണ്. 7-ാമത്തെ പെണ്ണുടെ സ്വഭാവം തേളുപോലെയാണ്. സുബ്ഹാനല്ലാഹ്. അയൽവാസികൾ ഔത്തിലെല്ലാം നമീമത്ത് കൊണ്ടു ചുത്തിറങ്കിത്ത ഞങ്ങളെ പളക്കത്തെ കട്ട് കേൾക്കണമെങ്കിത്ത പെണ്ണാണ്. പരസ്പരം ശത്രുതയും തർക്കവും ഉണ്ടാക്കണമെങ്കിത്ത പെണ്ണാണ്. തേളുടെ പോലെ എവിടെ എത്തി
ಕೆತ್ತ ಅವಡೆ ಅದರ ವಿಷಂ ಕಾರಣ ಕೆತ್ತ ವಿಷಂಕಾರಣ ಕೆತ್ತ ಸ್ವಭಾವ ಅದಕ್ಕೆ ಎಲಾಮತ್ತ ಪೆಣ್ಣೋಡ ಸ್ವಭಾವ ಎಲಿ ಪೋಲೆಯಾನ ಅವಳು ಕಕ್ಕಡ ಕೆತ್ತ ಪೆಣ್ಣಾನು ಭರ್ತಾವಡೆ ಕೀಸೆ ಆದರೆ ಅವಳು ಕಕ್ಕಡ ಆಳು ಅದುಪೋಲೆ ಬಾಕಿ ಉಳ್ಳದೆಲ್ಲ ಕಕ್ಕಡ ಆಳು ಅಂಗಂತ ಪೆಣ್ಣಾನ ಎಟ್ಟಾಮತ್ತ ಪೆಣ್ಣು ಪಕ್ಷಿರ ಪೋಲೆಯಾನ ಪಗಲ್ ಮೊತ್ತಂ ಚುತ್ತರೆ ಪಗಲ್ ಮೊತ್ತಂ ಚುತ್ತಿಕೊಂಡಿಕ್ಕಡೆ ಭರ್ತಾವಡೆ ಒಟ್ಟಿಗೆ ಚೊಲ್ಲೆ ನೀ ಎವಡೆಗೆ ಪೋಂಡೆ നീ നൻ്റെ നൻ്റെ എണ്ണിക്ക് ഇഷ്ടമില്ല വേറെ ആളെ നീ സ്നേഹിച്ചോണ്ടുള്ള നീ നണ്ടൊട്ടിക്ക് സമയമില്ല ചെന്നിട്ട് എപ്പോഴും ഭർത്താവോട് ഒട്ടിക്ക് പണിങ്ങോണ്ടിക്കടെ ഓൾ ഇടി ദുനിയാവ് ചുത്തരം കെത്ത പെണ്ണാണ് ഒലിമ്പാത്മത്തെ പെണ്ണുടെ സ്വഭാവം ചൊല്ലു കസ്തായാലും കുതുക്കട സ്വഭാവമാണ് ഭർത്താവ് ഔത്തര പോയാണ്ടെങ്കിൽ സമത്തിൽ തിണ്ടിട്ട് അവൾ ഉറങ്ങടമേ പിന്നെ ഓരോ കാരണങ്ങൾ ചൊല്ലെ ഭർത്താവും ഈ തൗത്തുക്ക് വന്നാണ്ടെങ്കിൽ അവൻ്റെ ഒട്ടിക്ക് പണിങ്ങോണ്ടിക്കടെ നൻ്റെ ഓർത്തിയെ വിട്ടുപോയ നക്കെ എപ്പോൾ നോക്കിയ രോഗമാണ് രോഗത്തമേ വിശേഷ ചൊല്ലുകൊള്ളു പത്താമത്തെ പെണ്ണുടെ സ്വഭാവം നല്ല ആടരെ പോലെയാണ് ആടാണ് നല്ല വർക്കത്തുള്ളത് കരുണയുള്ളത് ആട് അവൾ നല്ല വർക്കത്തുള്ള കരുണയുള്ള പെണ്ണാണ് എല്ലാം ഉപകാരമാണ് ആടരെ എല്ലാം ഉപകാരമാണ് ഇതുപോലെ സ്വാലിഹത്തായ പെണ്ണ് ധാരാളം ഉപകാരമുള്ളവളാണ് ഭർത്താവുടെയും അവളുടെ അയൽവാസികളെ കുടുംബക്കാരെ അവളുടെ ഔത്രാൾമാരെ മക്കളെ എല്ലാം സ്നേഹിക്കണമെങ്കിത്ത പെണ്ണാണ് ഭർത്താവുടെ അനുസരിക്കട തൻ്റെ റബ്ബുടെ അനുസരിക്കണമെങ്കിത്ത പെണ്ണാണ് അതാണ് പത്താമത്തെ ജീവി ആഡ്ര സ്വഭാവം അങ്ങനെ പത്ത് ടൈപ്പ് പത്ത് ജീവികളെ സ്വഭാവമുള്ള പത്ത് ടൈപ്പുടെ പെണ്ണിങ്ങ ഞങ്ങൾ ആസുപാസിലും ചുത്തിലും ഉള്ളാറുണ്ടാണ് ഗസാലിമാം ചെന്നോണ്ടുള്ള എന്നിട്ട് ഇതിൽ ഏതൊരു സ്വഭാവം നീ സ്വീകരിക്കടെ അത് നിക്ക ഐക്യാക്കാ അപ്പം പെണ്ണിങ്ങക്ക് വിവിധങ്ങളായ സ്വഭാവങ്ങളുണ്ട് അതുകൊണ്ട് ഈ സ്വഭാവങ്ങളെല്ലാം ഒഴിവാക്കി നല്ല സ്വഭാവത്തിൽ അവൾ തിരിച്ചു വരുമ്പോൾ അവൾക്ക് ഉന്നതമായ സ്വഭാവങ്ങളാണ് കിട്ടുക പോകേണ്ടത് ഇനി ഒരു പെണ്ണുടെ അദബ് പഠിപ്പാട്ടത് വയ്ക്കുക റിജാലു ഖവ്വാമൂൻ അലൻ നിസാ സ്ത്രീകളെ നിയന്ത്രിക്കണമെങ്കിൽ ആൾമാർ പുരുഷന്മാരാണ് അങ്ങക്ക് ചെലവ് കൊടുക്കടങ്ങ അങ്ങാണ് ഈ പെണ്ണ് നല്ല സ്വാലിഹത്തായ ഭർത്താവോട് അനുസരിക്കണമെങ്കിത്ത പെണ്ണാവണം അതേസമയത്ത് അവളുടെ മുട്ടത്തെ പിണക്കം വന്നെങ്കിൽ അതരെങ്ങനെയാണ് ശരിയാക്കണായ ഇസ്ലാം അതും പടിപാട്ടി തന്നോണ്ടുണ്ട് അവളുടെ മുട്ടത്ത് പിണക്കം വന്നോണ്ടുണ്ട് പിണക്കത്തെ അടയാളം കണ്ടോണ്ടുണ്ട് എങ്കിൽ വല്ലാത്തി തഹാഫൂന നുഷൂസഹുന്ന ഫഐദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മദാജ ഒറ്റയടിക്ക് തലാക്ക് ചൊല്ലണമുണ്ടല്ല ഇവിടെ അങ്ങനെ എവിടെയും തലാക്ക് നടക്കില്ല എല്ലാം മൂന്ന് തലാക്ക് മുറുക്കമേ ചെന്നുകൂടരെ അങ്ങനെ എന്തും നടക്കില്ല തലാക്ക് അപരൂപമായിട്ടാണ് വിരളായിട്ടാണ് നടക്കുന്നത് തൊലാക്കടൊട്ടി അള്ളാഹു വലിയ അർസാണ് അതേസമയത്ത് ഒരിക്കലും മുന്നൽ പോണ്ടില്ലാൻ ചൊല്ലുമ്പോൾ വിടുകടക്ക് ഒരു മാർഗം കൊടുക്കണേ അത് കൊടുക്കാണ്ടിക്കൽ തെറ്റാണ് ശിക്ഷയാണ് ഓല്ലെ പീഡിപ്പിക്കൽ അല്ലെങ്കിൽ ഓൻ്റെ പീഡിപ്പിക്കലാണ് അപ്പോൾ പിണക്കം പറയുമ്പോൾ എന്താക്കണു ഖുർആൻ ചൊല്ലു അവിടെ നല്ല ഫലക്കത്തിൽ ആ പെണ്ണിങ്ങളൊട്ടിക്ക് നിങ്ങൾ ഉപദേശം ആക്കറു ഇനി ഒരു ഉപദേശവും ഫലിക്കില്ലാണ്ടെങ്കിൽ അങ്ങളൊട്ടിക്ക് നിങ്ങൾ കിടക്കണ്ട അങ്ങ് വേറെ റൂമിൽ വേറെ പക്ക നിങ്ങൾ വേറെ പക്ക കിടക്കറു ഇനി അധികം അതും ശരിയാവില്ലാണ്ടെങ്കിൽ നിങ്ങ അങ്ങ് കടിക്കറു ബുദ്ധിമുട്ടില്ലാത്ത എല്ല് പൊട്ടാത്തെങ്കിത്ത് അതേസമയത്ത് നൊമ്പലാവണം അങ്ങനത്തെ അടി അടിക്കറു ഇനി അങ്ങ് നിങ്ങൾ അനുസരിക്കിടാറുണ്ടായെങ്കിൽ വേറെ നിങ്ങൾ അക്രമമായിട്ട് അങ്ങ് കടിക്കുക പോകണ്ട ഖുർആൻ ചൊല്ലു അപ്പോൾ ഒരു പെണ്ണുക്ക് പുരുഷൻ അവളെ ബുദ്ധിമുട്ടാക്കാത്തെങ്കിത്ത അടി എല്ല് പൊട്ടിക്കാത്തെങ്കിത്ത അടി തഹദീബാണത് തഹദീബല്ല അതവ് പഠിപ്പിപ്പെട്ടതാണ് ശിക്ഷിക്കുകയല്ല ഒരു ഉപദേശവും അങ്ങ് ഫലിക്കില്ല ബെഡിൽ ചൊടിച്ച് നിൽക്കരുതും ഫലിക്കില്ലാണ്ടാവുമ്പോഴാണ് ഈ സ്വറാക്കുണായി ഇനി അങ്ങ് ശരിയായി വന്നറിണ്ടായെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടോകില്ല പിന്നെ ഒന്നും ഉണ്ടോകില്ല അപ്പോൾ ഇങ്ങനെയാണ് പടിപ്പാട്ടി തന്നോണ്ടുള്ളത് അതേസമയത്ത് വെറുതെ കുമ്പാര്യമാരടിക്കണമെങ്കിത്ത പെണ്ണിങ് ഉള്ളാറ് അതൊരിക്കലും ശരിയല്ല തർബീയത്താക്കടവിടെ അതുപോലെ കാര്യങ്ങൾ ശരിക്കും ബോധ്യപ്പെടുത്തുന്നവിടെ അടി അത്രയും വലിയ ഫലം കാണുന്നുണ്ടില്ല ഭാര്യമാരടിക്കണമെങ്കിത്ത ഭർത്താക്കന്മാരെ ബഗ്ഗെ വിഷയം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചെന്നത് ലൈസൗലായിക്ക ബിഹിയാരിക്കും അങ്ങ് നിങ്ങളെ കൂട്ടത്തിൽ ഖൈറായ ആൾമാർ എന്തുമല്ലാണ്ടാണ് അങ്ങ് നിങ്ങളെ കൂട്ടത്തിൽ ഖൈറായ ആൾമാരല്ല അലി റളിയല്ലാഹു അൻഹു ഒരു അടിമ കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചെന്ന പോലെ കലാത്തതരിബുഹു ഇയാൾക്ക് നീ അടിക്കണ്ട കാരണം നിസ്കരിക്കട ആൾമാർ അടിക്കടത്തിരെ തൊട്ട് നിൻ്റെ വിരോധിക്കപ്പെട്ടിട്ടാണ് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചൊല്ലെ അപ്പോൾ പെണ്ണിങ്ങക്ക് അടീൻ ചൊല്ലെതിരെ ഒഴിവാക്കലാണ് നല്ലത് സ്വാലിഹത്തായ പെണ്ണുകൾ ഒരിക്കലും അടിക്കണമെങ്കിത്ത അവസ്ഥയുമേ വേണ്ടില്ല കാരണം അവൾ ഭർത്താവുടെയും അള്ളാഹുടെയും അനുസരിക്കണമെങ്കിത്ത പെണ്ണാണ് അതേസമയത്ത് പിണക്കമുള്ളെങ്കിത്ത ആൾമാർ അങ്ങ് സ്വാലിഹത്തായ പെണ്ണല്ല അപ്പം അങ്ങ് കടിക്കണു എന്തികാണത് അദബ് പടിപ്പാട്ടുകുവേനായിട്ടുള്ള അടിയാണ് അതാണ് ഇസ്ലാം
നമുക്ക് വ്യക്തമായി പടിപാട്ടി തന്നോണ്ടുള്ളേ. ഇങ്ങനെ പലതുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇതെല്ലാം വിശാലമായി നമുക്ക് പടിപാട്ടി തന്നത്. അതുപോലെ ഒരാണ് പെണ്ണുമായി ഏകാന്തത്തെ അനുഭവപ്പെടുന്നത് അതെല്ലാം വിശദീകരിച്ചിരുന്നു. വലാ തഖ്റബു സിന, വ്യഭിചാര മുത്തമുട്ട നിങ്ങൾ പോകണ്ട, അത് വളരെ മോശമാണ്. അതര മുട്ട അടുക്കിടതിരമേ ഇസ്ലാം വിരോധിച്ചിത്ത്. നോട്ടം, തൊടൽ, അതുപോലെ ഏകാന്തത്തെ അവിടെ ഈ നോട്ടമാണ് വ്യഭിചാരത്ത് കൊമ്പോണ്ടേ. അതുകൊണ്ട് അത് പാടില്ല. നോട്ടം അത് ഇബ്ലീസിലെ അമ്പിൽപ്പെട്ട അമ്പാണ്. നന്റെ പേടിച്ച ഒരാൾ അത് ഒഴിവാക്കിയാണ്ടെങ്കിൽ ഉണ്ട് കൽബുൽ ഈമാന്റെ മാധുര്യം നാൻ കൊടുക്കുകയാണ്. അള്ളാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു നങ്ങൾക്ക് ആ തൗഫീഖ് തരട്ട്. ഈമാന്റെ മധുരമാണ് കൽബുൽ കിട്ടുകൊണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു. അപ്പൊ നോട്ടത്താട്ടി ശക്തമാണ് തൊടുകാൻ ചൊല്ലത്, അതൊരിക്കലും പാടില്ല. അപ്പോ ഒരു പുരുഷൻ അന്യ പെണ്ണുമായി ഹൽവത്താവുടെ ആറുമില്ലാണ്ട് മഹറമായ ആളില്ലാണ്ട് ഹൽവത്താവുടെ ഏകാന്തത്തിൽ പെടരുത്. അത് വലിയ തെറ്റാണ്. ആ ഹൽവത്ത് വികാരത്തോടെ ഫിത്നത്തെ പേടിക്കപ്പെടുന്നത് അവസ്ഥ ഉണ്ടായെങ്കിൽ അത് വൻ കുറ്റമാണ്ട്ടാണ് ഇമാം ഇബ്ൻ ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു സവാജിർച്ചുള്ള കിതാബിൽ വിശദീകരിച്ചുകൊണ്ടുള്ളേ. അപ്പൊ ഒരിക്കലും ഒരാണ് ഒരു പെണ്ണുമായി ഹൽവത്തിൽ ആവുകുത്തീറ അവിടെ മൂന്നാമത്തെ ആളായി ശൈത്വാനിക്കടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടിത്ത്. ഇയാക്കും മദ്ദുഹൂൽ അലൻ നിസാ, പെണ്ണുങ്ങളെ മുട്ട നിങ്ങൾ പോകണ്ട. ആ അത് അന്യ ആണ്ട് ചൊന്നിട്ട് ഇസ്ലാം ആരെയെല്ലാം പടിപ്പാട്ടിടാ, അങ്ങളെ മുട്ട ഒരിക്കലും നിങ്ങൾ പോകണ്ട. അത് ഏറ്റവും വലിയ ഫിത്നത്തുകും പ്രയാസത്തുകും നിങ്ങൾ എത്തുവാട്ടുണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇതെല്ലാം നമുക്ക് പടിപ്പാട്ടി തന്നരെ. അതുപോലെ ഇഖ്തിലാത്ത്, പെണ്ണിങ് ആണിങ്ങളുമായിട്ട് കൂടിക്കളറെ, അതും പാടില്ല. ഒരേ സ്ഥലത്ത് ഒരേ കച്ചവടമ അല്ലെങ്കിൽ വാങ്ങടമ, സിയാറത്ത അല്ലെങ്കിൽ ടൂറ, യാത്രമ പടിപ്പാട്ടമ പഠിക്കടമ, ഒരേ ജാഗൽ ആണും പെണ്ണും മിക്സായിട്ടുള്ളെങ്കിത്ത ആ ഇഖ്തിലാത്ത് അത് നിഷിദ്ധമാണ്. അത് അവിടെ ഏകദേശം 6-7 കാര്യങ്ങൾ ചൊല്ലു. ഒന്ന് തബറുജും ബിസീന, നല്ല സൗന്ദര്യത്തിൽ ഉൾ പ്രദർശനം അവിടെ, അത് തെറ്റാണ്. വല തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാൻ ചൊന്നുള്ളേ, ഈ നിലക്കൗൾ പറമ്പ അത് ഹറാമാവും. രണ്ടാമത് ഹൽവത്ത്, ഒരാണ് അന്യ പെണ്ണുമായി ഏകാന്തത്തെ അവിടെ, അത് നിഷിദ്ധമാണ്. മൂന്നാമത് ഓൾ ഹിജാബ് ഉയർത്തിപ്പോണ്ടേ, പുരുഷന്മാരെ തൊട്ട് ഹിജാബില്ലാണ്ട് ഓപ്പണായിപ്പോണ്ടേ. നാലാമത് മുഹറമായ ഈ ഇഖ്തിലാത്ത് ഹറാമാവിടെങ്കിത്ത ടൈമാണ്. മുഹറമായ നോട്ടം അവിടെ വന്നോണ്ടുണ്ടോ എങ്കിൽ അത് ഹറാമാണ്. ഹറാമായ തൊടൽ വന്നോണ്ടുണ്ടോ, ഹറാമായ സംസാരം വന്നോണ്ടുണ്ടോ, പെണ്ണുടെ സംസാരം പുരുഷൻ ഫിത്ന പേടിക്കട അല്ലെങ്കിൽ അതുകൊണ്ട് രസം അനുഭവിക്കടാണ്ടായെങ്കിൽ അത് കേക്കൽ ഹറാമാണ്. അത് കേക്കൽ ഹറാമാണ്. ആ ഫിത്ന പേടിക്കുമ്പോഴാണ് അത് പിന്നെ തൊടകും ഏകാന്തതകും ക്ഷണിക്കടേ. അതുകൊണ്ട് അത് പാടില്ലാണ്ടാണ്. അപ്പോൾ ഈ രൂപത്തിലെല്ലാം വരുമ്പോൾ ഈ ഇഖ്തിലാത്ത്, ഈ പരസ്പരം കൂടിക്കളറ് ഇതെല്ലാം നിഷിദ്ധമായി പോണ്ടു. വളരെ ജാഗ്രതയാണ് ഇസ്ലാം ഞങ്ങൾക്ക് പടിപാട്ടി തന്നോണ്ടുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വ്യക്തമായി ഈ നിയമങ്ങളെല്ലാം ഞങ്ങൾക്ക് ശരിക്കും പടിപാട്ടി തന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മാന്യന്മാരായി നല്ല ആളുകളായി തഖ്വയോടെ ജീവിച്ച് മുന്നൽ പോണുകു. അല്ലാഹു ഞങ്ങൾക്ക് എല്ലാം തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ട്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ട്. ആമീന ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.